അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊമ്പൻ ഹോളിഡേയ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാളിയൻ യോദ്ധാവ് എന്നീ രണ്ട് വണ്ടികൾ കൊമ്പനിൽ നിന്ന് പോയ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോക്ക് താഴെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കൊമ്പനിൽ നിന്ന് ഈ രണ്ട് വണ്ടികൾ സെയിലായതെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഈ ടോട്ടൽ അഞ്ച് വണ്ടികളായിരുന്നു കൊമ്പൻ ഉണ്ടായിരുന്നത്. കാളിയൻ, യോദ്ധാവ്, ബോംബെ, ദാവൂദ്, അധോലോകം എന്ന് പറഞ്ഞ് അഞ്ച് വണ്ടികൾ. ഇപ്പോൾ അതിൽ യോദ്ധാവ്, കാളിയൻ എന്നീ രണ്ട് വണ്ടികൾ സെയിലായി. ബാക്കി മൂന്ന് വണ്ടി മാത്രമേ ഇപ്പോൾ കൊമ്പൻ ഹോളിഡേയ്സിൽ നിന്നുള്ളൂ. മാത്രമല്ല ഇപ്പോൾ കൊമ്പൻ ഹോളിഡേയ്സിൻ്റെ ധാരാവി സ്ഥിതി ചെയ്യുന്നത് അങ്ങ് കർണാടകയിലാണ്. അപ്പോൾ നിരവധി പേരെ സങ്കടത്തിലായിട്ട് ഒരു കാര്യമാണ് കൊമ്പൻ്റെ കാളിയൻ, യോദ്ധാവ് എന്നീ രണ്ട് വണ്ടികൾ സെയിലാക്കിയത്. അപ്പോൾ അതിന് പകരമായിട്ട് കൊമ്പൻ പുതിയ ഒരു അവതാരത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് കൊമ്പൻ്റെ ഒഫീഷ്യൽ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദ ഡാർക്ക് ബ്രദർ ആർ കമ്മിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കൊമ്പനിലേക്ക് പുതിയൊരു അതിഥി കൂടി വരാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം കൊമ്പൻ ഹോളിഡേയ്സിലേക്ക് ഒരു പുതിയ അംഗം കൂടി വരുന്നതായിരിക്കും. അപ്പോൾ ഈ സതോലോകത്തിനും ബോംബെക്കും ദാവൂദിനും കൂടെയായിട്ട് ഒരു പുതിയൊരു വണ്ടി കൂടി കൊമ്പനിലേക്ക് വരാൻ പോവുകയാണ്. ഗൈസ് ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഗൈസ് വീഡിയോ കഴിയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ബ്രോക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു, ഏകദേശം 1600 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായിരുന്നു. പക്ഷേ ഒരു ചാനൽ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ മറ്റാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഹാഡോ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ഫയർ കണ്ടൻസും ഫണ്ണി കണ്ടൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനലിലെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാക്സിമം എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക.